പാണക്കാട് സദിക്കിൽ ശിഹാബ് തങ്ങൾ എന്ന് 5 മിനിറ്റിൽ ഓരോ തവണ വീതം പറഞ്ഞുകൊള്ളാമെന്ന് ലീഗിലെ 2 വെള്ളത്തിലേക്ക് ഉണ്ട കെ എം ഷാജിക്ക് ഒരു നേർച്ചയുണ്ട്. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തും പറയാമെന്നല്ല, മുഖ്യമന്ത്രിയുടെ ട്രൗസർ അഴിക്കുമെന്ന പരനാണം കെട്ട പരാമർശം നടത്തിയ കെ എം ഷാജിയുടെ CPM പ്രവർത്തകർ നൽകിയ ചുട്ട മറുപടി, ആദ്യം ഷാജിയുടെ ട്രൗസറെങ്കിലും നേരെ ഇട്ടിട്ട് അതിന്റെ വാറഴിക്കാൻ പഠിക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വായന. ഷാജിക്കുള്ള ചുട്ട മറുപടി നേരിട്ടും കൊടുക്കാൻ ഒരുങ്ങുകയാണ് CPM പ്രവർത്തകർ. ഇതോടെ പൊതുവേദികൾ വിട്ട് മാളത്തിൽ ഒളിക്കേണ്ട ഗതികേടിലാണ് ലീഗിന്റെ മുരി. PVN വൃത്തമായിട്ട് ഈ മൂക്ക് തെറിച്ചില്ല. പിന്നെയാണ് അൻവറിന്റെ എന്തിനുള്ള തിളപ്പിന് വേണ്ടി പഠിക്കുന്ന ഷാജി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അങ്ങനെ ഭീഷണി സ്വരം ഉയർത്തി പിണറായി വിജയന്റെ സംഖ്യയാണെന്നും പണക്കാർ തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കുന്നൊക്കെ കെ എം ഷാജി വെല്ലുവിളിച്ചു. അതിന് തിരികെ മറുപടി നൽകിയ എ റഹീം MP പറഞ്ഞത്, നാക്ക് വായിലിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് ഷാജിക്ക് നല്ലത്. മുഖ്യമന്ത്രിക്ക് മെക്കിട്ട് കയറാൻ ഷാജി ആയില്ലെന്നും റഹീം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പണക്കടത്തി പണക്കാട് സദിക്കിലെ ശിഹാബ് തങ്ങളെ സന്ദീപ് വാര്യർ സന്ദർശിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സദിക്കിലെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അനുയായിയെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത്. ആയിരക്കണക്കിന് പേരുള്ള വേദിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയെന്ന് വിചാരം ഒരിത്തിനും വേണ്ട എന്ന് പറയുന്ന ഷാജിക്കും അറിയാം ലീഗിൽ തന്റെ വില ഒരു സാധാ പ്രവർത്തകന്റെ മാതിരി തന്നെയാണെന്ന്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മെക്കിട്ടല്ല കെ എം ഷാജി കയറേണ്ടത്. VD സതീഷിനോട് പോയി നേരിട്ട് മുഖത്തൂക്കി പറയണം ഈ മതരാഷ്ട്രവാദികളെ ഇറക്കിവിടാൻ. ആരാണ് ആ ബന്ധം വേർപെടുത്താൻ? ആരൊക്കെയാണ്? എന്റെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP യുടെയും പേര് ഷാജി പറയുന്നില്ല എന്നാണ് റഹീം ചോദിക്കുന്നത്. ഷാജിക്കെതിരെ DYFI അടക്കം ഇടതു സംഘടനകൾ നിലപാട് കടുപ്പിക്കുകയാണ്. ലീഗ് നേതൃത്വം ഷാജിയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇടതു പ്രവർത്തകരുടെ പ്രതികരണവും കടുക്കുമെന്ന് ഉറപ്പായി. പാണക്കാട് തങ്ങൾക്ക് വേണ്ടി ഷാജി ഇത്രയും കാലം പറഞ്ഞു കാണുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. തങ്ങൾക്ക് വേണ്ടിയാണോ ഷാജിക്ക് വേണ്ടിയാണോ എന്നത് കാലം പറയും. പക്ഷേ ഇത്രകാലം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമിയും SDP യെയും ഒരുക്കി നൽകിയ ആ വേദിയിൽ വന്ന് കോൺഗ്രസിനൊപ്പം ചേർന്ന് പാലക്കാട് പ്രവർത്തിക്കുന്ന കെ എം ഷാജിക്ക് ലീഗിനും തങ്ങളുടെ അടുത്തിലിളകി വിവരം ഇതുവരെ മനസ്സിലായിട്ടില്ല. ലീഗിന്റെ SDP യെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനെതിരെ സമസ്തയടക്കം പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ശക്തമായ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. ലീഗ് അണികൾക്ക് മനസ്സിലാകാത്ത ഒരു ഇടപാടാണ് SDP യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറഞ്ഞതും. അതാണ്, അത് കേട്ടപ്പോഴാണ് കെ എം ഷാജിക്ക് കൊണ്ടിളകിയത്. ഷാജി ഒരു കാര്യം ഓർക്കുന്ന നല്ലത്, പഴയ ലീഗിനുള്ളിലെ പ്രതാപകാലമല്ല ഷാജിക്ക് ഇപ്പോൾ. അതുകൊണ്ട് നാക്കും വാക്കും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തിരികെയും CPM പ്രവർത്തകരുടെ നേതാക്കളുടെ വായിൽ നിന്നും പലതും കേൾക്കേണ്ടി വരും. അതെല്ലാം കേൾക്കാൻ ഷാജി കരുതി ഇരുന്നു കൊള്ളുകയും വേണം.